ഹലോ വെൽക്കം ബാക്ക് ടു പൊന്നു ഈസി കുക്കിംഗ് അപ്പോൾ ഇന്ന് കോളിഫ്ലവർ കൊണ്ട് ഒരു ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റി മക്കൾക്കൊക്കെ നമുക്ക് ഈവനി സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഫസ്റ്റ് ഞാനിവിടെ ഒരു കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ തണ്ടോട് കൂടിയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈയൊരു അളവിനാണ് കട്ട് ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുതാക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ ചെറുതാക്കയും ചെയ്യാം അപ്പോൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കോളിഫ്ലവർ അത്രയും മുങ്ങിക്കിടക്കത്തക്ക രീതിക്ക് നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് ഒന്ന് അടപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് ആ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുള്ളതാണ് അടുത്ത് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ടേബിൾ സ്പൂൺ എടുക്കുമ്പോഴേക്കും നന്നായിട്ട് നിറച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതും നിറയെ തന്നെയാണ് എടുത്തു കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ടല്ലോ വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറോ വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂണോളം അളവ് ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ലെമണിൻ്റെ പകുതി ഞാൻ എടുത്തിട്ട് അതിൻ്റെ നീരുകൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ലെമൺ ഇല്ലാന്നിരിക്കട്ടെ കുറച്ച് വിനഗർ ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം സാധാരണ പച്ചവെള്ളം എടുത്തിട്ട് അതൊന്ന് കുഴച്ച് നല്ലൊരു തിക്കി ഒരു ബാറ്ററാക്കി എടുക്കുക നമ്മുടെ കോളിഫ്ലവറൊക്കെ നമ്മൾ ഈ ബാറ്ററിലേക്ക് ഇടുമ്പോഴേക്കും നന്നായിട്ട് അതിൽ മാവ് നന്നായിട്ട് പിടിച്ചിരിക്കണം അത് കാരണം ഒത്തിരി ലൂസായിട്ട് ഇങ്ങനെ ഈ ബാറ്റർ ഒന്നും മിക്സ് ചെയ്ത് എടുക്കരുത് ഞാൻ ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ ശരിക്കും എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി അടുത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ കോളിഫ്ലവർ ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈവെച്ചൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ് ഈ മസാല എല്ലാ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും ആവണം ഇത് ജസ്റ്റ് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് വച്ചൊന്നും ഇരിക്കുന്നില്ല കാരണം നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്തിരിക്കുന്ന കാരണം മസാല ഒക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഉപ്പൊക്കെ ഈ സമയം ഇതിൽ പാകമാണോയെന്നു ഒന്ന് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത് നമ്മൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഒരു പാൻ എടുത്തിട്ട് അതിൽ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ആ ഓയിലൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഈ ഫ്ലെയിം വന്നിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ മീഡിയമിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിം ഇട്ടിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പം പുറം മാത്രം നമുക്ക് ക്രിസ്പിയായിട്ട് കിട്ടത്തുള്ളൂ അതൊക്കെ ഒന്നും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കത്തില്ല അപ്പോൾ ഒരു സൈഡ് ആകുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ട് ഈ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മുടെ ഇതൊക്കെ ഓരോന്ന് സെപ്പറേറ്റ് ആയി വന്നോളും ശരിക്കും ആ എണ്ണയുടെ ആ ബബിൾസൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും നന്നായിട്ടായിട്ടുണ്ട് നമ്മുടെ ഇത് അപ്പം ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി അധികം ഇഷ്ടപ്പെടും